നിയമസഭയിൽ അതിക്രമത്തിനിരയായ വനിതാ എം എൽ എമാരെ അപമാനിച്ച് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ സി അബുവും എം എ വാഹിദ് എം എൽ എയും ഷിബു ബേബി ജോൺ തടഞ്ഞപ്പോൾ ബിജിമോൾ ആസ്വദിക്കുകയായിരുന്നുവെന്ന് കെ സി അബുവിന്റെ പരിഹാസം. അതേസമയം പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സുധീരന്റെ നിർദ്ദേശത്തെ തുടർന്ന് അബു പ്രസ്താവനയിലൂടെ മാപ്പ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയ്ക്കെതിരെ ഷിബു ബേബി ജോൺ രംഗത്ത് വന്നു. സ്ത്രീകളെ വെർബലായും അതുപോലെ ഫിസിക്കലായിട്ടും എല്ലാം ദ്രോഹിച്ചാൽ, സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞാൽ കർശനമായ നിയമങ്ങൾ ഉപയോഗിച്ച് കേസെടുക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഈ കേരളത്തിൽ കുറേ സ്ത്രീവിരുദ്ധരും അതുപോലെ തന്നെ അഴിമതിക്കാരും അടങ്ങിയിട്ടുള്ള ക്രിമിനലുകളാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടുതൽ കൂടുതൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അബുവിൻ്റെയും കെ സി അബുവിൻ്റെയും അതുപോലെ തന്നെ വാഹിദിൻ്റെയും എല്ലാം പ്രസ്താവന ഈ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വെച്ച് കേരള നിയമസഭയും അതുപോലെ തന്നെ കേരളത്തിലെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണവും തുടരണമോ എന്ന് ആലോചിക്കണം. ഇത്തരം കാര്യങ്ങള് ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും കൂടിക്കൂടി വരുന്നതില് എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല. കാര്യം യാതൊരു നിറയും മുറയും ഇല്ലാത്ത ഒരു കൂട്ടം ആഭാസന്മാരെയാണ് ഇവിടെ നമ്മുടെ നാട്ടില് മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും മറ്റ് യു ഡി എഫ് നേതാക്കളും ഒക്കെ ചേർന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു നിറയും മുറയും ഇല്ലാത്തവരും നിറയിട്ടവരും മുറകെട്ടവരുമായിട്ടുള്ള ആളുകൾ അതാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. എന്റെ കയ്യിലുള്ള ചിത്രങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും അസഭ്യം പറയുന്നവരുടെയും മുഖങ്ങൾ മാത്രമല്ല നമുക്ക് കാണാവുന്നത്, കീച്ചുണ്ട് നക്കിക്കൊണ്ട് വെള്ളമുറക്കി നിൽക്കുന്നവരെ കാണാം, വായ തുറന്ന് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് ചുറ്റി നിൽക്കുന്നവരെ തള്ളി മാറ്റി ഞാൻ കുറച്ചുകൂടെ നല്ലോണം കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നവരെ കാണാം. കോൺഗ്രസ് പാർട്ടിയും മുഖ്യമന്ത്രിയും കെ പി സി സി അധ്യക്ഷനും പരസ്യമായി തള്ളിയതാണ്. അതുകൊണ്ട് അത്തരം പരാമർശങ്ങളെ അല്ലെങ്കിൽ പ്രസ്താവനകളെ ഒരിക്കലും കോൺഗ്രസ് പാർട്ടി പ്രോത്സാഹിപ്പിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കെ പി സി സി അധ്യക്ഷൻ പരസ്യമായി മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി തന്നെ പരസ്യമായി പറയുകയുണ്ടായി, ശ്രീ കെ സി അബു മാപ്പ് പറഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് മിനിറ്റുകൾക്കകം മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി സാക്ഷി നിർത്തി ശക്തമായി താക്കീത് കൊടുക്കുവാൻ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റിന് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും അല്ല. തീർച്ചയായിട്ടും ഒരു പ്രസ്താവന വന്നു കഴിഞ്ഞു, ആ പ്രസ്താവനക്കെതിരെ പരസ്യമായി ആദ്യം കോൺഗ്രസ് പാർട്ടി തന്നെയാണ് രംഗത്ത് വന്നത്. ആ രംഗത്ത് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കെ സി അബു മാപ്പ് പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഈ പ്രസ്താവനയിൽ ബന്ധപ്പെട്ട പേര് പറയപ്പെട്ട ശ്രീമതി ജമീല പ്രകാശവും ശ്രീമതി ബിജിമോളുമാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഇനി ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാപ്പ് എന്ന് എഴുതി കാണിക്കുമ്പോൾ തീരില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മുറിവേറ്റാൽ, അവളുടെ മനസ്സിന് മുറിവേറ്റാൽ, തീർച്ചയായിട്ടും അത് വളരെ ഇന്നത്തെ നിലവിലുള്ള നിയമപ്രകാരം തന്നെ വളരെ ശിക്ഷാർഹമായ കുറ്റമാണ്. അതൊരു മാപ്പിൽ തീർന്നതല്ല, യാതൊരു സംശയവുമില്ല. ഇപ്പം നമുക്കറിയാം ഈ നിയമസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അന്ന് എം എൽ എമാർ ആക്രമിക്കപ്പെട്ടു, അതിന് പുറമെ പിന്നീടുണ്ടായ എല്ലാ പ്രസ്താവനകളും, നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ സ്ത്രീയെ ഒരു വസ്തു ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. ഷിബു ബേബി ജോൺ തടഞ്ഞപ്പോൾ ബിജിമോൾ അത് ആസ്വദിക്കുകയായിരുന്നു എന്ന് താങ്കൾക്ക് അങ്ങനെ തോന്നിയോ? മാത്രമല്ല, അത്രയും മ്ലേച്ഛമായി സംസാരിക്കുന്നത് എം എൽ എമാരുടെ മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് തന്നെ ഞാൻ പരസ്യമായി പറയുകയാണ്. ഏതായാലും ഷിബു ബേബി എന്നപ്പോൾ വളരെ മാന്യതയോടുകൂടി കവറിൽ നിന്ന് എന്നുള്ളതല്ല, ഒന്നും നടന്നില്ല. നമ്മുടെ പീരുമേട് എം എൽ എ കയറി കൈ അങ്ങനെ അത് ശ്രമിച്ചു, അവർ സമരത്തിന്റെ ഭാഗമാണ്. അവർ സമരത്തിന്റെ ഭാഗത്ത് അങ്ങനെ വല്ലതും നടന്ന ഉടനെ ഇതിനൊന്ന് ഈ രീതിയിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലെ ഡി സി സി പ്രസിഡന്റ് അല്ല, അതിലെ എ സി സി പ്രസിഡന്റ് ആണ് തെറ്റാണെന്ന് ഞാൻ പറയും. 100 തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്, 101-ാമത്തെ തവണയും ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ എങ്ങോട്ട് ഓടിച്ചെന്നില്ല. ഏതാണ്ട് 8 മണി മുതൽക്ക് തന്നെ ഞാൻ അടക്കമുള്ള വനിതാ സാമാജികര് മന്ത്രിമാരിരിക്കുന്ന ഭാഗത്ത് മുൻനിരയില് അതിന്റെ മുമ്പില് ആ ഡെസ്കിന്റെ മുമ്പില് ആദ്യം ഞങ്ങൾ തറയില് ബാനർ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് 8:30 ആകുന്ന സമയത്ത് ഞങ്ങൾ എഴുന്നേറ്റു, ബാനർ കയ്യിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങള് മുഖ്യമന്ത്രിയുടെ ഇടത് ഭാഗത്തുകൂടിയുള്ള ഒരു എൻട്രൻസ് ഉണ്ട്, ആ എൻട്രൻസിലേക്ക് നോക്കിക്കൊണ്ട് നിലയുറപ്പിച്ചു. ആ എൻട്രൻസിൽ കൂടിയാണ് സാധാരണ
നമ്മുടെ ധനമന്ത്രിയും മറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ സഭയിലേക്ക് വരാറുള്ളത്. അപലീയനവുമായ ഒരു പ്രസ്താവനയാണ് നിയമസഭാ സാമാജികൻ കൂടിയായ ഒരാൾ അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് ക്രിമിനൽ കേസ് മാത്രം നടത്തിയപ്പോൾ പോരാ. ഈ രണ്ട് പേരും നിലവിലിരിക്കുന്ന രണ്ട് വനിതാ എം എൽ എമാരുടെ അവകാശങ്ങൾ കടന്നു കയറിയിരിക്കുകയാണ്. ബ്രീച്ച് ഓഫ് പ്രിവിലേജ് എന്ന് നിയമസഭയ്ക്ക് നേരിട്ട് അവരെ ശിക്ഷിക്കാവുന്ന നടപടികൾ ഉടൻ തന്നെ സ്പീക്കർ കൈക്കൊള്ളേണ്ടതാണ്. കാരണം ഇവർ ഹനിച്ചിരിക്കുന്നത് സഭയുടെ മുഴുവൻ അന്തസ്സിനെയാണ്. രണ്ട് വനിതാ എം എൽ എമാരുടെ രൂപത്തെയും അവരുടെ നടത്തത്തെക്കുറിച്ചും അവരുടെ സംഭാഷണ ശൈലിയെക്കുറിച്ചും അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് നിയമസഭയ്ക്ക് പുറത്ത് നിയമസഭയ്ക്കകത്താണ് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് മറുപടി പറയാൻ അവസരം കിട്ടുമായിരുന്നു.